എല്ലാവർക്കും ബയോ ഈസി ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ 1-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരമാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 81th question. The psychology of teaching and learning is A. Option A, developmental science. Option B, normative science. Option C, pure science. Option D, social science. Answer, option D, social science. അടുത്ത question നോക്കൂ. In a case, a student from a culturally or socially background environment is admitted in your class. What will you do? Option A, adaptability grouping. Option B, direct him to special school. Option C, make arrangement to teach him according to his need. Option D, follow normal teaching procedure. Answer, option C. Sorry, option C ആണ്. Make arrangement to teach him according to his need. അടുത്ത question നോക്കൂ. Doing differential assignment allows student to 1. Learn their lesson at home. 2nd one, reinforce what they have learned. 3rd one, excel in what they are good at. And then 4th one, stretch their strong point and work in other area. Option 1 and 2, option B, 3 and 4, option C, 1 and 4, option D, 2 and 3. About differential assignment, doing differential assignment allows students to. ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷൻ ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, 3 and 4. എക്സൽ ഇൻ വാട്ട് ദേ ആർ ഗുഡ് ആൻഡ് ദെൻ ഫോർത്ത് വൺ സ്ട്രെച്ച് ദെയർ സ്ട്രോങ് പോയിന്റ് ആൻഡ് വർക്ക് ഇൻ അതർ ഏരിയ. 84th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് ആർ എക്സ്പെർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് കോഗ്നിഷൻ. ഓപ്ഷൻ എ, റോജേഴ്സ് ആൻഡ് മാസ്ലോ. ഓപ്ഷൻ ബി, ഐസങ് ആൻഡ് ബന്ദൂറ. ഓപ്ഷൻ സി, ഹിൽഗാർഡ് ആൻഡ് ടോൾമാൻ. ഓപ്ഷൻ ഡി, പിയാഷെ ആൻഡ് ഗെസൽ. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഡിവി, ഓപ്ഷൻ ബി ഫ്രോയ്ബൽ, ഓപ്ഷൻ സി മോണ്ടിസോറി, ഓപ്ഷൻ ഡി സ്പെൻസർ. സോ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ഡിവി. 86th ക്വസ്റ്റ്യൻ. ടെററിസം, ഹ്യൂമൻ റൈറ്റ്സ്, ഡ്രഗ് ആൻഡ് ക്രൈംസ് ആർ. ഓപ്ഷൻ എ, ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഓപ്ഷൻ ബി, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഓപ്ഷൻ സി, ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഓപ്ഷൻ ഡി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ആൻസർ ഓപ്ഷൻ സി, ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ സോഷ്യൽ ചേഞ്ചിലെ ഇഷ്യൂസ് ആണ് ടെററിസം, ഹ്യൂമൻ റൈറ്റ്സും, ഡ്രഗ് ആൻഡ് ക്രൈംസ് ഒക്കെ. 87th ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ബെസ്റ്റ് ഇന്റർപ്രറ്റഡ് ആസ്. ഓപ്ഷൻ എ, എഡ്യൂക്കേഷൻ ത്രൂ ഹാൻഡിക്രാഫ്റ്റ്. ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ സ്യൂട്ടഡ് ഫോർ ദി റൂറൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി, എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ത്രൂ ലൈഫ് ആൻഡ് ത്രൂ ഔട്ട് ലൈഫ്. ഓപ്ഷൻ ഡി, എ പ്രോഗ്രാം ഓഫ് ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ആൻസർ ഓപ്ഷൻ സി, എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ത്രൂ ലൈഫ് ആൻഡ് ത്രൂ ഔട്ട് ലൈഫ്. ദ ബെസ്റ്റ് ഫിലോസഫി ഫോർ എഡ്യൂക്കേഷൻ ഇൻ ദി മോഡേൺ വേൾഡ് ഈസ്. ഓപ്ഷൻ എ, ഐഡിയലിസം. ഓപ്ഷൻ ബി, നാച്ചുറലിസം. ഓപ്ഷൻ സി, പ്രാഗ്മാറ്റിസം. ഓപ്ഷൻ ഡി, എക്ലിറ്റിസം. മോഡേൺ വേൾഡിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, എക്ലിറ്റിസം. അടുത്ത ക്വസ്റ്റ്യൻ. ടാബുലാ റാസ ഈസ് ഓപ്ഷൻ എ ആൻഡ് എപ്പിസ്റ്റിമോളജിക്കൽ തിയറി. ഓപ്ഷൻ ബി, എ മെറ്റാഫിസിക്കൽ തിയറി. ഓപ്ഷൻ സി, ആൻഡ് ആക്സിയോളജിക്കൽ തിയറി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. ആൻസർ ഓപ്ഷൻ ഡി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി സ്കീം ആൻഡ് ആൾട്ടർനേറ്റീവ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ ആർ ഓപ്ഷൻ എ ഫോമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ ബി നോൺ ഫോമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ സി ഇൻഫോമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഓപ്ഷൻ ഡി കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ 3 വീഡിയോസൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് നോക്കുമ്പോൾ നമുക്കും തന്നെ ഒരു മടുപ്പ് തോന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റ് എ ടൈം നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.